നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽഗാന്ധി നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകും. രാഹുൽഗാന്ധി ഹാജരാകുന്ന നാളെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതേ കേസിൽ ജൂൺ 23 സോണിയാഗാന്ധി ഇഡിക്ക് മുന്നിലെത്തുന്നു. നാഷണൽ ഹെറാൾഡ് കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും, ഇതാണ് വിഷയത്തിലെ കോൺഗ്രസ് നിലപാട്. രണ്ടാം തവണ സമൻസ് കൈപ്പറ്റി നാളെ രാഹുൽ ഗാന്ധി ഹാജരാകുമ്പോൾ കോൺഗ്രസ് കോപ്പുകൂട്ടുന്നതും ഇത് യാഥാർത്ഥ്യമാക്കാനാണ്. നിയമപരമായി ഈ കേസ് ഇനി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് എന്തുകൊണ്ടോ കോൺഗ്രസ് കരുതുന്നു. അന്വേഷണത്തിൽ വന്ന കാലതാമസം മറ്റേത് തെളിവുണ്ടെങ്കിലും തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വിഷയത്തെ നേരിട്ട് നേട്ടം കരസ്ഥമാക്കുകയാണ് ലക്ഷ്യം. ദേശീയ സംസ്ഥാന ജില്ലാതലങ്ങളിൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ഇതിനായാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. താഴെത്തട്ടിൽ വരെയുള്ള പ്രവർത്തകരെ ഉണർത്തി പ്രവർത്തന സജ്ജമാക്കാനുള്ള മൃതസഞ്ജീവനിയായി നാഷണൽ ഹെറാൾഡ് കേസ് മാറുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രയാണം ഇതുവഴി സുഗമമാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസിനെ യങ് ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേസ്. സോണിയയും രാഹുലും അടുത്ത അനുയായികളും ചേർന്ന് രൂപീകരിച്ച യങ് ഇന്ത്യ ലിമിറ്റഡ് നാഷണൽ ഹെറാൾഡിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഈ നടപടി നിയമവിരുദ്ധമാണെന്നും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നുമാണ് ഇഡി കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് യങ് ഇന്ത്യയുടെ ഡയറക്ടർമാർ. നാഷണൽ ഹെറാൾഡിന്റെ പേരിലുള്ള സ്വത്ത് കൈക്കലാക്കുന്നതിനായി ഉണ്ടാക്കിയ കമ്പനി മാത്രമാണ്. നാളെ കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്തു നിന്നും ഇഡി ഓഫീസിലേക്ക് പാർട്ടി എംപിമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ച് ചെയ്യും. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.